പ്രിയമുള്ളവരെ, സങ്കീർത്തനം 90:10 മനുഷ്യായുസ്സിനെ കുറിച്ച്, അതിന്റെ പരിമിതികളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു വർണ്ണനയുണ്ട്. മനുഷ്യായുസ് ഏറിയാൽ 70, അതല്ലെങ്കിൽ 80 എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഒരു വർണ്ണനയാണ്. ജോൺ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ ലിമിറ്റൊക്കെ കടന്നു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേർപാട് ആകസ്മികമെന്നോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശേഷണങ്ങൾക്ക് ഒന്നും അർഹതയുള്ളതല്ല. പക്ഷേ ജീവിച്ച വർഷങ്ങൾ അത്രയും വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടിയും തികഞ്ഞ വിശുദ്ധിയുടെ താവള്യത്തിലും ജീവിച്ചു തീർക്കാൻ ഒത്തു എന്നുള്ളതാണ് അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രദ്ധിക്കാനാകുന്ന ഒരു ഒരു കാര്യം. പല തലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ ഇത്തരത്തിൽ അനുസ്മരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സമുദായ ശാക്തീകരണത്തിന്റെയും സമൂഹ നിർമ്മിതിയുടെയും പശ്ചാത്തലത്തിലാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ആ തരത്തിലും നമ്മള് അർത്ഥപൂർണമായി സ്മരിക്കുകയും അത്തരത്തിൽ സ്മരണാഞ്ജലി അർപ്പിക്കുകയും ചെയ്യേണ്ട ഒരാളാണ് ജോൺ മാസ്റ്റർ എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാനും കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ സുദീർഘമായ ജീവിത സബരിയെ, പ്രകാശ വർഷങ്ങളെ ഒരു വിശ്വാസി എന്നുള്ള നിലയിലും ഒരു മാതൃക കുടുംബസ്ഥൻ എന്നുള്ള നിലയിലും അധ്യാപകൻ എന്നുള്ള നിലയിലും സുഹൃത്ത്, വഴികാട്ടി, മെന്റർ എന്നുള്ള നിലയിലും സമുദായ സ്നേഹി എന്നുള്ള നിലയിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയില് നേതാവ് എന്ന നിലയില് സർവോപരി സഹകാരി എന്നുള്ള നിലയില് ഇങ്ങനെ പല മാനങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മുഖ്യ പ്രഭാഷകനും അനുബന്ധ പ്രഭാഷകനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചില ദിശകളിലേക്ക് ടോർച്ച് തെളിക്കുകയല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചാൽ ഒറ്റ ഒരു കാര്യത്തിലേക്ക് പോയാലും വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം തികഞ്ഞ ഒരു വിശ്വാസിയായിരുന്നു. സെന്തീരേക്കും എക്ലേസിയെ എന്നൊക്കെ നമ്മൾ ലത്തീനിലൊക്കെ കേൾക്കാറുണ്ട്. സഭയോടൊത്ത് ചിന്തിക്കുകയും സഭയോടൊപ്പമായിരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയായിരുന്നു എന്ന് പറയുമ്പോഴും തന്റെ അൽമായത്വത്തെ പ്രഘോഷിക്കുകയും തന്റെ അൽമായത്വത്തിന് അടിവരയിടുകയും അതിന്റെ മിഷന് എപ്പോഴും അതിന്റെ ആക്കവും തൂക്കവും നിലനിർത്തിപ്പോരുകയും ചെയ്തിരുന്ന ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹം. അല്ലാതെ നമ്മൾ സാമാന്യാർത്ഥത്തിൽ പറയുന്ന ഒരു കേവല വിശ്വാസി ആയിരുന്നില്ല ജോൺ മാസ്റ്റർ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ വായിച്ചെടുക്കാനും ശ്രവിച്ചെടുക്കാനും ഇപ്പോൾ നമുക്ക് അവസരം ഉണ്ടാവുകയാണ്. അത് ചെയ്യുന്നത് വലിയ ഒരു ആഗോള പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നുള്ളത് ആണ് എനിക്ക് അടുത്തതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ടും പറയാനുള്ളത്. അതായത് സാർവത്രിക സഭ സിനഡാലിറ്റിയുടെ സിനഡ് നടത്തിപ്പോരുകയാണ്. അപ്പോ സിനഡാലിറ്റി എന്ന് പറയുന്നതായിരിക്കണം സഭയുടെ പ്രവർത്തന ശൈലി, സിനഡാലിറ്റി എന്നതായിരിക്കണം സഭയുടെ ലക്ഷ്യം, സഭയുടെ പൂർണത തന്നെ ആ അതിലായിരിക്കണം എന്നൊക്കെ ഫ്രാൻസിസ് പാപ്പ നമ്മെ അനുസ്മരിച്ചുപ്പിച്ചുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ കൊല്ലം 10 October ഞായറാഴ്ച സിനഡോൺ സിനഡാലിറ്റിക്ക് വത്തിക്കാനിൽ തുടക്കമിടുകയും ചെയ്തതാണ്. അതിന് 2 നീണ്ടു നിൽക്കുന്ന ഒരു സംഘയാനമായിട്ടാണ് അതിനെ പരിശുദ്ധ സിംഹാസനം ആവിഷ്കരിച്ചത്. 2 നീണ്ടു നിൽക്കുന്ന അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള വിചിന്തനങ്ങൾ നടത്തേണ്ടതായിട്ടുള്ളത്, എന്തുമാത്രം ഉഴുതുമറിച്ചിലുകൾ ഈ സഭയാകുന്ന വലിയ കണ്ടത്തിൽ നടത്തിയിട്ട് പുതിയ നാമ്പുകളെ, പുതിയ പാരമ്പര്യ പൈതൃകങ്ങളെ അല്ലെങ്കിൽ പുതിയ പ്രവണതകളെ, ആഭിമുഖ്യങ്ങളെ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞത്, ഇപ്പൊ സിനഡാലിറ്റി എന്ന് പറയുന്നത് അതിന് ഒരു 3 തലങ്ങളും 3 മാനങ്ങളുമാണ് ഉള്ളതെന്ന് അതിൻ്റെയൊക്കെ രേഖകളിൽ പറയുന്നുണ്ട്.
അതിന് ഡയോസിസൻ ഒരു 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 തലം, അതിന് ഒരു ഒരു കോണ്ടിനെന്റൽ തലം, ദേശീയമല്ല ഒരു കോണ്ടിനെന്റൽ തലം, അതിനൊരു യൂണിവേഴ്സൽ തലം. അതില് ഇന്ത്യയിൽ പല രൂപതകളും വളരെ വളരെ മുന്നോട്ട് ഈ രൂപതാ തലത്തിൽ തലത്തിന്റെ കാര്യത്തിൽ വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് പോയി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായൊരു കാര്യമാണ്. വരാപ്പുഴയെ കുറിച്ച് ഞാൻ അത്തരത്തിലൊരു ഇത് ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാര്യം, വരാപ്പുഴ അതിരൂപത വാസ്തവത്തില് വർഷങ്ങൾക്ക് മുൻപേ ഈ ആത്മായ പ്രസ്ഥാനങ്ങളിലൂടെയും മറ്റും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിന് മുമ്പേ തന്നെ സിനഡാലിറ്റിയെ പുൽകിയിരുന്ന പ്രവർത്തന ശൈലിയുള്ള ഒരു ഒരു അതിരൂപത സംവിധാനം, ആ ഒരു കൾച്ചർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ എല്ലാം ബൈലിയുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ ഞാനതിന്റെ ആ കാര്യങ്ങളുമൊക്കെ പരാമർശിക്കപ്പെട്ട് ഇപ്പോൾ പെടുന്നില്ലെങ്കിൽ അതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ ഇത്തരം അവസരങ്ങള് നമുക്ക് ഈ തുടർ പഠനങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഞാൻ അവിടെ പറയുന്നത്. അപ്പൊ മൂന്ന് തലങ്ങള്, അതിന് മൂന്ന് മാനങ്ങൾ പറഞ്ഞല്ലോ. ആ മാനങ്ങൾ അതിന്റെ ലക്ഷ്യം തന്നെയാണ്. അതായത് എ സിനഡൽ ചർച്ച്, അതിന്റെ ലക്ഷ്യം എന്താണ് പറയുന്നത്? കമ്മ്യൂണിയൻ, പിന്നെ പാർട്ടിസിപ്പേഷൻ, അങ്ങനെ മൂന്ന് കാര്യങ്ങളാണല്ലോ അതിൽ പറയുന്നത്. മിഷൻ, കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ, മിഷൻ. ഈ പാർട്ടിസിപ്പേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ അർത്ഥപൂർണിമ ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, അല്ലാതെ മുമ്പേ ഗമിക്കുന്ന ഗോവുതന്റെ പിന്നെ ഗമിക്കുന്നു ഗോക്കളെല്ലാം എന്ന് പറയുന്ന പാർട്ടിസിപ്പേഷൻ അല്ല. അവിടെയും ഈ കന്നുകാലികള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പക്ഷെ അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ല. ഉത്തരവാദിത്വമുള്ള ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കാളിത്തമുള്ള അത്തരത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ. ഇനി അതിനും വേണ്ടും വളർച്ച ലഭിച്ചിട്ടില്ലെങ്കിൽ അത്തരത്തിൽ വളർത്തപ്പെട്ട ഒരു അൽമാ സമൂഹത്തെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇത്തരത്തിലാണ്. അപ്പോ ഈ ഒരു 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 പൈതൃകം വരാപ്പുഴ അതിരൂപതയ്ക്കുന്നു ഒരു നൂറ്റാണ്ട് മുന്നേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് മറ്റേതെങ്കിലും രൂപതയോ മറ്റാരും, കാരണം നമ്മളെല്ലാവരും ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ, അതുപോലെ തന്നെ ഒരേ രക്തത്തിന്റെയും ആളുകളാണ്, അവകാശികളും ഉടമകളുമാണ്. അപ്പൊ അതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഒരു ഇഴുത്തലല്ല ഈ. ഞാൻ പലപ്പോഴും എന്റെ എഴുത്തുകളിലൊക്കെ പറയുന്നത് പോലെ ഈ വരാപ്പുഴ, കൊല്ലം, കൊച്ചി എന്ന് പറയുന്നത് കേരള ക്രൈസ്തവന്റെ പൊതു പൈതൃകമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോ നമുക്ക് ഈ വിഭാഗീയതകളിൽ പലതിൽ നിന്നും നമുക്ക് ഒളിച്ചോടാനല്ല, അത് ചവിട്ടി താഴ്ത്താനായിട്ട് തന്നെ നമുക്ക് അതിന് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ജോൺ മാസ്റ്റർ എങ്ങനെയാണ് ഈ സിനഡാലിറ്റി അർത്ഥവത്താക്കേണ്ടത്, എങ്ങനെയാണ് ഈ സിനഡാലിറ്റിയെ സജീവമാക്കേണ്ടത് എന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നാലാവും വിധം കാട്ടിത്തരുകയും തെളിയിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോ ആ അത്തരത്തിൽ അദ്ദേഹത്തെ വായിച്ചറിയാനും അല്ലെങ്കിൽ പഠിച്ചറിയാനും കേട്ടറിയാനും ഒക്കെ അദ്ദേഹത്തിന്റെ മരണം ഒരവസരമാകുന്നു എന്ന് പറയുന്നത് ദുഃഖകരമായൊരവസ്ഥയാണ്. അത് പലപ്പോഴും ജീവിക്കും ജീവിച്ച് പ്രവാചകൻ സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന പോലെ പലപ്പോഴും നമ്മുടെ ഒരു കാര്യം മരിച്ചാലല്ലാതെ. കാരണം ഞാൻ ഒരാളെ കുറിച്ച് 10-30 വർഷം മുമ്പ് ഒരു സംഗതി എഴുതി. അപ്പൊ അത് നമ്മുടെ ഒരു പ്രത്യേക പ്രസിദ്ധീകരണത്തിൽ അത് വെക്കാനായിട്ടായിരുന്നു. പക്ഷേ അത് റിജക്ട് ചെയ്തതിന്റെ കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.